AAHA News Update. Namaskaram, Canada. Canada's favorite radio station, AAHA Radio, AAHA Updates Vaita Kude Tirikana, RJ Neelima. So, in the Friday, I don't know, LRD Mogatan, Aller Sando Shoki on the lay Friday, every Sando Shop. Yes, Nalagarium, Ellaverk Nala Sando Shundarikate, and Ashim Sikinu, Kude Lada, RJ Neelimiana, and the Parnana, Irikite Riki Kude. Upon the Mukamade updates load to Kadaka. Quebecile minimum വേതനം $15.25 ആയിട്ട് ഉയർത്തും എന്നാണ് തൊഴിൽ മന്ത്രി ജീൻ ബൗലറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഒരു സന്തോഷവാർത്തയായല്ലേ. നിലവിലെ മിനിമം വേതനത്തിൽ $1 ആണ് കൂട്ടുന്നത്. പുതിയ മിനിമം വേതനം മെയ് 1st തൊട്ടായിരിക്കും ഫലത്തിൽ വരുന്നത്. ഇതോടെ ആഴ്ചയിൽ 40 hours ജോലി ചെയ്യുന്ന മിനിമം വേജ് വർക്കറിന് ഒരു വർഷം എക്സ്ട്രാ ഏതാണ്ട് $2,000 ആണ് കിട്ടാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നല്ല കാര്യമല്ലേ. കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഈ മിനിമം വേതനം $13.50 നിന്ന് $14.25 ആക്കി മാറ്റിയത്. ഇപ്പോൾ ഒരൊറ്റയടിക്ക് $1 ആണ് ഉയർത്താൻ പോകുന്നത്. അത് നല്ല കാര്യമാണ്. വരാനിരിക്കുന്ന ശമ്പള വർധന 164,100 സ്ത്രീകൾ ഉൾപ്പെടെ പ്രവിശ്യയിലുടനീളമുള്ള 298,000 ജീവനക്കാർക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് പറയുന്നത്. ഞാൻ ആസ് ഐ സെഡ് ഇറ്റ്സ് എ വെരി ഹാപ്പി ന്യൂസ്. കാരണം ഈ ലേ ഓഫ്സിൻ്റെ ഒക്കെ സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത ഒരുപാട് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. കാനഡയിൽ വാടക നിരക്കിൻ്റെ കാര്യത്തിൽ വാൻകൂവറാണ് ഏറ്റവും ചെലവേറിയ നഗരമായിട്ട് തുടരുന്നത് എന്നാണ് റെൻ്റൽ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സംപറിൻ്റെ റിപ്പോർട്ട്. നഗരത്തിലെ 1-bedroom വാടക പ്രതിമാസം 0.4% വർധനവുണ്ടായിട്ടുണ്ട്. ജനുവരി വരെ $2,480 ആണ് നിരക്ക്. 2-bedroom വാടക $3,500 തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 1-bedroom വാടക നിരക്ക് പ്രതിമാസം 1.8% കൂടുകയും $2,300 ടൊറോണ്ടോയാണ് രണ്ടാമത്തെ ഏറ്റവും ചെലവേറിയ സിറ്റി. അതേസമയം 2-bedroom വാടക ശരാശരി 3.9% കൂടിയ $2,950. അപ്പോൾ അത്തരത്തിലുള്ള ബാക്കി റേഞ്ചിൽ വരുന്ന സിറ്റീസ് ഏതാന്ന് ചോദിച്ചാൽ ബി സിയിലെ ബെനബി, വിക്ടോറിയ, കെലോന ഇതൊക്കെയാണ് 3, 4, 5 സ്ഥാനങ്ങളിലുള്ള സിറ്റീസ്. രാജ്യത്തെ 23 നഗരങ്ങളിലാണ് ഇവരോട് സ്റ്റഡി നടത്തിയത്. ആ നഗരങ്ങൾ വെച്ചിട്ടാണ് ഇവർ ഓർഡർ ചെയ്തിരിക്കുന്നത്. സോ ഒരു നമ്മളെയൊക്കെ കണ്ട് ഞെട്ടി അല്ലെങ്കിൽ നമ്മൾ കേട്ട് ഞെട്ടി ഒരു വാർത്തയാണ് ഫ്ലൈറ്റിൽ വെച്ച് ഒരു സ്ത്രീയുടെ മേത്ത് ഒരു മനുഷ്യൻ യൂറിനേറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതിനെതിരെ ഈ ഒരു ഫ്ലൈറ്റ് കമ്പനിക്കെതിരെ ഇപ്പോൾ ഒരു ഫൈൻ വന്നിരിക്കുകയാണ്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് 30 lakh രൂപയുടെ ഫൈൻ എയർ ഇന്ത്യക്ക് മേലെ ചുമത്തിയിരിക്കുന്നത്, കാരണം ഇങ്ങനെയൊരു സംഭവം നടന്നതിന്. അതുകൂടാതെ ഫ്ലൈറ്റിലെ പൈലറ്റിൻ്റെ ലൈസൻസ് 3 സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ 3 lakh രൂപ ഫൈൻ ഡയറക്ടർ ഇൻഫ്ലൈറ്റ് സർവീസസിനും കൂടി അവർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയർ ഇന്ത്യയ്ക്കും നല്ല പണി കിട്ടിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. ബിക്കോസ് ഡെഫിനറ്റ്ലി ദേ ഓൾസോ ഹാസ് ടു ബി കെയർഫുൾ അല്ലേ, അതിനകത്ത് യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ. ഇനി വീണ്ടും ഒരു ലേ ഓഫ് വാർത്ത തന്നെയാണ്. ഗൂഗിള് 12,000 ജോബ് റോൾസ്, 12,000 ലേ ഓഫ് ആണ് ഇപ്പോൾ പുതിയതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എംപ്ലോയീസിന് സെപ്പറേറ്റ് മെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ യു എസിലുള്ള എംപ്ലോയീസിനാണ് ഈ 12,000 ജോബ് ലേ ഓഫ് നടക്കാൻ പോകുന്നത്. ബാക്കി ഇത് സിഇഒ സുന്ദർ പിച്ചയാണ് കൺഫേം ചെയ്തത്. അപ്പോളജൈസും ചെയ്യുന്നുണ്ട്, ഫുൾ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം എടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോ എന്തേ ഇന്നും നയൻതാരയുടെയും വിക്കിയുടെയും കല്യാണ വീഡിയോ നെറ്റ്ഫ്ലിക്സിൽ വന്നില്ല. നെറ്റ്ഫ്ലിക്സിലാണോ ഹോട്ട്സ്റ്റാറിലാണോ എവിടെയാണ് വരുന്നതെന്ന് കാത്തിരിക്കുമ്പോൾ അത് വരുന്നു ഒരു നടിയുടെ കല്യാണ വീഡിയോ. അതാരാണ്? തെന്നിന്ത്യൻ സുന്ദരി ഹൻസികയുടെ വിവാഹ വീഡിയോ ആണ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീം ചെയ്യാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പോലെയായിട്ടായിരിക്കും ഹൻസികാസ് ലവ് ഷാദി ഡ്രാമ എന്ന് പറയുന്ന ഷോ ആയിട്ടായിരിക്കും വരുന്നത്. December 4 ജയ്പൂരിൽ വെച്ചിട്ടായിരുന്നു ഹൻസികയുടെ കല്യാണം. സോ ഹൻസിക ഫാൻസിന് സന്തോഷമാവട്ടെ. നയൻതാര ഫാൻസ് തൽക്കാലം ഹൻസികയുടെ കല്യാണ വീഡിയോ കണ്ടൊന്ന് സമാധാനിക്കുക. നയൻതാരയുടെ കല്യാണ വീഡിയോ പുറകെ വരുമായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആഹാ റേഡിയോ കേൾക്കണമെന്ന് തോന്നി, പക്ഷേ നിങ്ങളുടെ കയ്യിൽ റേഡിയോ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? കേൾക്കാൻ മാർഗമുണ്ടല്ലോ. നമ്മുടെ ടോൾ ഫ്രീ നമ്പർ ആയിട്ടുള്ള ഒരു നമ്പറിലോട്ട് വിളിച്ചും നിങ്ങൾക്ക് ആഹാ റേഡിയോ കേൾക്കാം. നമ്പർ ഇതാണ് 6478048001. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും എൻ്റെ കാനഡ .ca സന്ദർശിക്കാൻ മറക്കണ്ട. കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാർ റേഡിയോ, നെഞ്ചിനുള്ളിൽ താളം.